सर രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിവർഷേതാവ് ഒക്കെ അവസരം കൊടുക്കുന്ന സാധാരണ അതുപോലെ തന്നെയാണ് സർ വളരെ പ്രധാനപ്പെട്ട ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കും അഭിപ്രായം പറയേണ്ടി വരും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതുകൊണ്ട് എഡിറ്റർ ബഹുമാനായ സ്പീക്കർ ഇനി അവസരം തന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് പ്രീസിഡന്റ് ഉണ്ട് പ്രതിപക്ഷ ബഹുമാന ശ്രീ കൊടിയേരിയുടെ പ്രതിപക്ഷ ഉപനേതാവായി ഇരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഇടപെട്ട് തന്നെ വളരെ ലിബറലായിട്ട് പ്രശ്നങ്ങളൊക്കെ വന്ന് പറയും പക്ഷെ അപ്പോൾ അത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള വിഷയമല്ല എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് ഞങ്ങൾ ആലോചിച്ച് വാക്കൗട്ട് വേണ്ട പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന എന്താ ഇവിടെ വന്നിരിക്കുന്നത് നോട്ട് നിരോധനം ശ്രീ ഷാഫി പറമ്പിൽ വെച്ചതായിട്ട് പറയാനും മുഖ്യമന്ത്രിയെ പരാമർശിക്കാനും ഒക്കെ ഉണ്ടായ കാരണം എന്താ മറ്റാരെ കയ്യിലും പണം ഉണ്ടാവരുത് കള്ളപ്പണം മുഴുവൻ ഞങ്ങളെ കയ്യിലേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് നോട്ട് നിരോധനത്തിൻ്റെ തിയറി തന്നെ ഇവിടെ ഇപ്പം എന്താ കണ്ടു ഒരു ഇലക്ഷനിൽ ചെറിയ വ്യത്യാസമൊക്കെ കണക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന സംഗതികളൊക്കെ നമുക്കൊക്കെ പരിചയമുള്ളൂ ഇത് പറന്ന് നടന്ന് ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് പണം വിതരണം ചെയ്ത് മഞ്ചേശ്വരത്തൊക്കെ കണ്ടില്ലേ ഒരു ചെറിയ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യം പറന്ന് നടന്ന് പണം ഒഴുക്കി അവൻ തന്നെ ഞെട്ടിയിരിക്കുക അപ്പം അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റും ഇപ്പോഴത്തെ ഗവൺമെൻറ്റും പഴയ കോൺഗ്രസ് ഗവൺമെൻറ്റും ഒരുപോലെയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം ഈ രാജ്യത്ത് അതൊരു യാതൊരു അർത്ഥം അതാണ് പ്രധാനം ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ഞാൻ പറഞ്ഞത് ബഹുമാൻ ഒരു മിനിറ്റ് പറഞ്ഞോ ഒരു കാര്യം പറയുമ്പോൾ ഒരു മിനിറ്റ് എടുക്കേണ്ടി വരില്ലേ സർ അപ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ മറുപടിയുള്ള ഒരു തിയറി അതാണ് അതല്ല ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്തുള്ള സമീപനം ഇതായിരുന്നില്ല ഇന്ത്യ വളർച്ചയുടെ പാതയിലായിരുന്നു ഇപ്പം ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായം എന്താ കള്ളപ്പണമില്ല ലക്ഷദ്വീപിൽ ഇപ്പോൾ പരിഷ്കാരം നടപ്പിലാക്കണീന്ന് അവർ പറയുന്ന ന്യായം എന്താ എന്തെങ്കിലും ഒന്ന് ആ സമയത്ത് പറഞ്ഞാൽ മതി സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻ അതാണിപ്പോൾ ലക്ഷദ്വീപിൻ്റെ കാര്യത്തിന് വേണ്ടി പറയുന്നത് സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻ ഇനി അവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടെന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ഒരു ന്യായം പറഞ്ഞിട്ടാണ് നോട്ട് നിരോധനം നടപ്പിലാക്കിയത് എന്നിട്ട് ഇരുട്ടിൻ്റെ മറവിൽ ചെയ്യുന്ന പണി കണ്ടോ ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഈ രാജ്യത്ത് നടന്നിട്ടില്ല അന്ന് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഒരു സാമ്പത്തിക വിദഗ്ധൻ്റെയും അതുപോലെ തന്നെ ഒരു ജനാധിപത്യ സമീപനം എടുത്ത് ഇന്ത്യയെ വളർച്ചയുടെ പാതയിൽ കൊണ്ടുപോയി ആ വ്യത്യാസം നമ്മൾ കാണണം ഇടതുപക്ഷ ആൾട്ടർനേറ്റീവാണ് ഇന്ത്യക്ക് നല്ലതെന്ന് പറയുമ്പോൾ തന്നെ അതിപ്പോൾ അടുത്ത കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം പക്ഷേ സംതിങ് ബെറ്റർ ആയിരുന്നു ഈ കാലം വരെ ഈ നാട്ടിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ നോട്ട് നിരോധനത്തിന് വേണ്ടി ഇവർ പറഞ്ഞു കൂട്ടിയ എല്ലാ സംഗതിയും കളവായിരുന്നു മറ്റാരെ കയ്യിലും പണം ഉണ്ടാകാൻ പാടില്ല ഞങ്ങളെ കയ്യിലേ ഉണ്ടാകാൻ പാടുള്ളൂ അത് കുറച്ചൊന്നുമല്ല വളരെ കൂടുതലാണ് കാണുന്നില്ലേ ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് സകലം വിതരണം ചെയ്തു സീറ്റൊന്നും കിട്ടിയില്ല അത് വേറെ പ്രശ്നം ഇങ്ങനെ ഈ വർഗീയത തീവ്രവാദം അതുപോലെ തന്നെ മറ്റു പലതും പറഞ്ഞ് രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു നിമിത്തം പോലെ അത് വന്ന് കേരളത്തിൽ പറഞ്ഞിരിക്കുക ഇപ്പോൾ കണ്ണ് കാണുകയാണ് നമ്മൾ ഇതൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ് പക്ഷേ കള്ളപ്പണം എത്രയാണ് ഒഴിക്കുന്നത് നമ്മളെ ജി എസ് ടി ഒക്കെ അങ്ങനെ തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യം പോയില്ലേ നിങ്ങളിപ്പോൾ ഭരണത്തിൽ വന്നു ഒന്നും ചെയ്യാൻ വയ്യാതെ കൈ ടൈഡപ്പാണ് സർ എവിടുന്ന വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയാം കിട്ടിയാൽ വാങ്ങാം അത് തന്നെ അതാണ് ജി എസ് ടിയുടെ തിയറി അപ്പോൾ ഈ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ് ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ഈ നടക്കുന്ന ഈ മാതിരി പരിപാടികളാണ് ഇതിൽ ഒരു ഒത്തുതീർപ്പുണ്ടാവാതെ വളരെ ഗൗരവമായി അന്വേഷണം നടത്തണം എന്ന് പ്രതിപക്ഷം പറയുന്നത് മുഖവൽക്കെടുക്കണം അതിൽ അല്പാൽപ്പം രാഷ്ട്രീയമൊക്കെ കലർത്തി നിങ്ങൾ കണക്ക് തന്നെ എന്നുള്ള നിലക്കുള്ള ഒരു സമീപനം ഉണ്ടാവരുതെന്നാണ് ഞങ്ങളെ ഇന്നത്തെ അടിയന്തര പ്രമേയത്തിൻ്റെ തിയറി സാർ സാർ ഇതിൽ ബി ജെ പിയുടെ ഇന്നലത്തെ പ്രസ്താവനയുടെ ഒരു പകർപ്പ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതിൽ പറയുന്നത് പോലീസിന് ഈ പണത്തിൻ്റെ ഉറവിടത്തിൽ സംശയമുണ്ടെങ്കിൽ
ഇൻകം ടാക്സ് വകുപ്പിനെ അറിയിക്കുക. അതാണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞത്. കുഴൽപ്പണ കള്ളപ്പണ ഇടപാടുണ്ട് എന്ന് സംശയമുണ്ടെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ അറിയിക്കുക. അതുമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞത്. അതൊന്നും ചെയ്യാതെ പോലീസ് നിയമപരമായി അധികാരമില്ലാത്തൊരു അന്വേഷണം നടത്തുകയും വിവരങ്ങൾ പൊലിപ്പിച്ച് മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ് എന്ന് പറഞ്ഞിട്ട് ആ പ്രസ്താവന പോവുക സർ. എന്നിട്ട് അവർ പറയുന്നത് രാജ്യത്ത് അവർ നേടിയ വളർച്ചയുടെ കാര്യമാണ്, അതിൻ്റെ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. സർ, ഇവിടെ ഈ അന്വേഷണത്തിൽ നമ്മുടെ ഒത്തുതീർപ്പിൻ്റെയൊക്കെ വിദഗ്ധന്മാരാരാണെന്ന് നാട്ടിന് നല്ലതുപോലെ അറിയാമല്ലോ. ഞങ്ങളൊന്നും ഒത്തുതീർപ്പിൻ്റെ ആൾക്കാരല്ലാലോ ഏത് കാര്യത്തിൽ. സർ, ഇവിടെ തൊഗാഡിയ കേസ്, തൊഗാഡിയക്കെതിരെ നേരത്തെ ചാർജ് ചെയ്തിരുന്ന കേസ് പിൻവലിച്ചത് ആരായിരുന്നു? ഞങ്ങളായിരുന്നു സർ. ഇവിടെ പിൻവലിച്ചത് ഞങ്ങളാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അതിൻ്റെ, അതല്ലേ അവർ പറഞ്ഞത് സർ. അതേപോലെ തന്നെ എം ജി കോളേജിൽ അവിടെ എ ബി വി പിക്കാർ നടത്തിയ ഒരു ആക്രമണം ഉണ്ടായിരുന്നില്ലേ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കാലാണല്ലോ ചതറിപ്പോയിരുന്നത്. ആ കേസ് ആ ആർ എസ് എസ്സുകാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പിൻവലിച്ചത് ആരായിരുന്നു? ഞങ്ങളായിരുന്നു സർ. അതുകൊണ്ട് ഞങ്ങളൊന്നും ഒത്തുതീർപ്പിൻ്റെ ആളല്ല. അതൊക്കെ നിങ്ങൾക്ക് ചേരുന്ന പട്ടമാണ്, അത് നിങ്ങൾ തന്നെ എടുത്തടിഞ്ഞോളൂ. ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുള്ള കാര്യം എന്താണോ അത് നിയമപ്രകാരം കൃത്യമായി അന്വേഷിക്കുകയും കുറ്റവാളികളെ കണ്ടെത്തുകയും ചെയ്യും. അല്ല, ഞാനുമായി സംസാരിച്ചതിനെ കുറിച്ചൊരു പരാമർശം നടത്തിയതാണ്, ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ ഇത്രയും കോടി രൂപ ഇൻവോൾവ് ആകുമ്പോൾ പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്, നിയമപ്രകാരമുള്ള പ്രൊവിഷൻസാണ് ഞാൻ വായിച്ചത്. മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചിട്ട് ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും അതുപോലെ ഇൻകം ടാക്സിനെയും അറിയിക്കണം. അതേപോലെ തന്നെ ഈ സംസ്ഥാന പോലീസിന് ഈ കേസ് പൂർണ്ണമായി അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായി? നിയമമാണത് പറഞ്ഞത്, ബി ജെ പി പറഞ്ഞത് കൊണ്ട് ആയില്ലല്ലോ. നിയമമാണത്, നിയമം. സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നില്ല, ഇതിൻ്റെ സോഴ്സ് അന്വേഷിക്കുന്നില്ല, ഇതിൻ്റെ ഈ എത്ര പണം വന്നു എന്ന് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല, അത് അന്വേഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഒത്തുതീർപ്പ് സംശയിക്കുന്നത്. കാരണം നിങ്ങൾക്കെതിരായിട്ട് ഇഷ്ടംപോലെ കേസുണ്ട് കേന്ദ്ര ഏജൻസികളുടെ. അപ്പം നിങ്ങൾ തിരിച്ച് ഈ കേസ്, നിങ്ങൾക്കെതിരായ കേസുകൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഒത്തുതീർപ്പുകൾ നടത്തിയല്ലോ. അങ്ങാടി പാട്ടാണല്ലോ ഒരുപാട് ഒത്തുതീർപ്പുകൾ നടത്തിയത്. ആരൊക്കെ വഴിയാണ് ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയെന്നൊക്കെ ഞങ്ങൾ പറയാം. വലിയ താമസമില്ലാതെ ഇതൊക്കെ പുറത്തു വരും. ഇതൊന്നും ആർക്കും മൂടി വയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ കേസുകൾ തീർക്കാൻ വേണ്ടി നടത്തിയ ഒത്തുതീർപ്പുകൾ, ഇപ്പോഴുമുള്ള കേസുകൾ തീർക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഒത്തുതീർപ്പുകൾ, ആ ഒത്തുതീർപ്പിന് വേണ്ടി ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായി ഈ കേസിനെ മാറ്റരുത്. ഇത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അടക്കം ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളടക്കം ഇൻവോൾവ് ആയിട്ടുള്ള ഈ കേസിൽ ശക്തമായ നടപടി വേണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഒത്തുതീർപ്പിന് പോരുന്ന പറഞ്ഞത് സർ. സർ, നിയമവിജ്ഞാനം രണ്ടു തരത്തിൽ ഉപയോഗിക്കുമല്ലോ, അതാണല്ലോ നിയമവിജ്ഞാനത്തിൻ്റെ ഒരു പ്രത്യേകത. നിയമവിജ്ഞാനം ബി ജെ പിയെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. സർ, ഇവിടെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നടത്തിയ ഒത്തുതീർപ്പിൻ്റെ എന്തെല്ലോ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുണ്ട്, അല്ലെ കൈവശമുണ്ട്. സർ, പിന്നെ കാത്തു നിൽക്കണ്ട, ഇപ്പം തന്നെ പറഞ്ഞോ എന്താണെന്ന് വെച്ചാൽ. ഞങ്ങൾക്ക് അതിലൊന്നും യാതൊരു ആശങ്കയില്ല കേട്ടോ. ഞങ്ങൾ നിങ്ങളുടെ കളറിയിൽ നിന്നല്ല വന്നിട്ടുള്ളത്. ഓരോ ഒത്തുതീർപ്പിൻ്റെയും ഭാഗമായിട്ടും ഞങ്ങൾ പോയിട്ടില്ല. ഓരോ ഒത്തുതീർപ്പിനും ഞങ്ങൾ ഇല്ലാന്ന് താനും. എങ്ങനെയാണത് പിൻവലിച്ചത്? എങ്ങനെയാണ് അടങ്ങിയിരുന്നത്? നിങ്ങളെ ആഗ്രഹമനുസരിച്ച് നടക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചിരുന്നു? നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നോ? എന്തുകൊണ്ടാണ് നടക്കാതിരുന്നത്? അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് ഞങ്ങൾക്കതിലൊരു ആശങ്കയില്ല. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് എല്ലാം എടുത്തു വെച്ചോളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു. ശ്രദ്ധ ക്ഷണിക്കൽ. അല്ല, ഇതാ അനുമതി നിഷേധിച്ചു, ഡിസ്പോസ് ചെയ്തു. ഡിസ്പോസ് ചെയ്തു പറയാൻ പറഞ്ഞു മുഖ്യമന്ത്രി. അതുകൊണ്ട് ഞാൻ പറയാം, ശ്രദ്ധ ക്ഷണിക്കൽ. ഞാൻ പറയാം, ശ്രദ്ധ ക്ഷണിക്കൽ.
ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അത് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് കടന്നു. ഒരു വാചകത്തിൽ അതായത് മഞ്ചേശ്വരത്തും പാലക്കാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ 7 സീറ്റുകളിൽ ബി ജെ പിയെ ജയിപ്പിച്ചുകൊള്ളാം എന്നുള്ള ഒരു ഒത്തുതീർപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സി കെ ഹരീന്ദ്രൻ